ഇന്നത്തെ പത്രങ്ങളിലൂടെ. ഒന്ന്, 2022 ഏപ്രിലിൽ DRDO വിജയകരമായി പരീക്ഷിച്ച മിസൈൽ സംവിധാനം സോളിഡ് ഫ്യൂവൽ ഡക്റ്റഡ് രാംജെറ്റ് SFDR വിക്ഷേപിച്ചത് ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ച് ഒഡീഷ. രണ്ട്, ഇന്ത്യയിലെ ആദ്യ വുമൺ ഓൺഡ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കുന്ന നഗരം ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യ വുമൺ ഓൺഡ് ഇൻഡസ്ട്രിയൽ പാർക്ക് ആരംഭിക്കുന്ന നഗരമാണ് ഹൈദരാബാദ്. മൂന്ന്, മൈഗ്രേഷൻ ട്രാക്കിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. മൈഗ്രേഷൻ ട്രാക്കിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം മഹാരാഷ്ട്ര. നാല്, വ്യവസായ സംരംഭകരുടെ ആഗോള സംഘടനയായ ടൈയുടെ കേരള ചാപ്റ്റർ പ്രസിഡന്റായി ചുമതലയേറ്റത് അനീഷ് ചെറിയൻ. ടൈയുടെ കേരള ചാപ്റ്റർ പ്രസിഡന്റായത് അനീഷ് ചെറിയൻ. അഞ്ച്, കേരളത്തിലെ ആദ്യ ഓപ്പൺ ഡാറ്റ ലാബ് നിലവിൽ വരുന്ന ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ആദ്യ ഓപ്പൺ ഡാറ്റ ബാങ്ക് ലാബ് നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. ആറ്, 71st ദേശീയ സീനിയർ ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2020 പുരുഷ വിഭാഗം കിരീടം നേടിയത് തമിഴ്നാട്. വനിതാ വിഭാഗം ജേതാക്കളായത് റെയിൽവേസാണ്. പുരുഷ വിഭാഗവും തമിഴ്നാട്, വനിതാ വിഭാഗം റെയിൽവേസ്. ഏഴ്, 2022 ഏപ്രിലിൽ നടന്ന ഇന്ത്യ കിർഗിസ്ഥാൻ ജോയിൻ്റ് സ്പെഷ്യൽ ഫോഴ്സസ് എക്സസൈസാണ് ഗഞ്ച 2022 വേദി ബാക്ലോ ഹിമാചൽ പ്രദേശ്. എട്ട്, ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി മനോജ് പാണ്ഡെ. മനോജ് പാണ്ഡെയാണ് ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയാകുന്നത്. ഒമ്പത്, കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷൻ്റെ പുതിയ അധ്യക്ഷയായി ചുമതലയേൽക്കുന്നത് MV ജയ. പത്ത്, പാരമ്പര്യ ചികിത്സാ രംഗത്തെ ആഗോള കേന്ദ്രത്തിന് തറക്കല്ലിട്ടത് എവിടെയാണ്? ഗുജറാത്തിലെ രാംനഗർ. ഗുജറാത്തിലെ രാംനഗറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. പതിനൊന്ന്, പൊതുമരണ മികവിനുള്ള പ്രധാനമന്ത്രിയുടെ പുരസ്കാരം നേടിയ മലയാളി കലക്ടർ ഡോക്ടർ MS ലക്ഷ്മിപ്രിയ, അസം ജില്ലാ കലക്ടറാണ്. പന്ത്രണ്ട്, ജൈവ വൈവിധ്യ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ സമുദ്ര മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെ? വള്ളക്കടവ്, തിരുവനന്തപുരം. പതിമൂന്ന്, പുതുതായി നിർമ്മിച്ച സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ മേൽപ്പാലം കിഴക്കേക്കോട്ട മേൽപ്പാലം തിരുവനന്തപുരം. 102 മീറ്റർ നീളമാണ് ഇതിനുള്ളത്. പതിനാല്, ഈ വർഷത്തെ ശങ്കരപത്മം അവാർഡ് ജേതാവ് ആർട്ടിസ്റ്റ് നമ്പൂതിരി. പതിനഞ്ച്, റോഡ് അപകടങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൽക്ഷണം നൽകുന്നതിനും അപകട നഷ്ടപരിഹാര ക്ലെയിമുകൾ വേഗത്തിലാക്കാനും കേന്ദ്ര ഗതാഗത മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ EDAR പോർട്ടൽ. പതിനാറ്, 2023 ഇന്ത്യയിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ കോർഡിനേറ്ററായി നിയമിതനാകുന്നത് ഹർഷ് വർദ്ധൻ ശ്ലിംഗ. 2023 ഇന്ത്യയിൽ നടക്കുന്ന G20 ഉച്ചകോടിയുടെ കോർഡിനേറ്ററാണ് ഹർഷ് വർദ്ധൻ. പതിനേഴ്, അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിൻ്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറിയായി നിയമിതയായ ഇന്ത്യൻ വംശജ ശാന്തി സേറി കമല. പതിനെട്ട്, കേരള ലളിതകലാ അക്കാദമിയുടെ മികച്ച മൗലിക ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയത് TV ചന്ദ്രൻ. ലളിതകലാ അക്കാദമിയുടെ മികച്ച കൗലിക ഗ്രന്ഥത്തിനുള്ള അവാർഡ് നേടിയത് TV ചന്ദ്രൻ. പത്തൊമ്പത്, ഒരേ ലക്ഷ്യത്തിൽ ഇരട്ടപ്രഹരമേൽപ്പിക്കുന്ന ബ്രഹ്മോസിൻ്റെ പുതിയ മിസൈൽ സംവിധാനം വിക്ഷേപിച്ചത് ഏത് നാവികസേനാ കപ്പലിൽ നിന്നാണ്? INS ഡൽഹി. INS ഡൽഹിയിൽ നിന്നാണ് ഈ വിക്ഷേപണ പരീക്ഷണം നടന്നിരിക്കുന്നത്. ഇരുപത്, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6th അന്തർവാഹിനി INS വാക്ഷി. INS വാക്ഷാണ് ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6th അന്തർവാഹിനി. 21, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അഥനോമിക്ക് നൽകിയ പുതിയ പേര് തുളസി ഭായ്. 22, രാജ്യത്തെ ഏറ്റവും വലിയ ടൂറിസം മേള കേരള ട്രാവൽ മാർട്ടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ടൂറിസം മേള എന്നറിയപ്പെടുന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 23, സത്യജിത് റോയിയുടെ ഫലൂദ എന്ന പ്രസിദ്ധമായ കഥാപാത്രം വീണ്ടും വെള്ളിത്തിരയിൽ ചലച്ചിത്രമാക്കുന്ന അദ്ദേഹത്തിൻ്റെ മകൻ സന്ദീപ് റോയ്. ചിത്രത്തിൻ്റെ പേര് ഹത്യാപുരി. 24, ലോകത്തെ ഏറ്റവും നശീകരണശേഷിയുള്ള ഭൂഖണ്ഡാന്തര മിസൈൽ RS-28 സാർമാറ്റ് റഷ്യ.
25 കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവ് അജയ് കെ സൂത്ത്. ഇദ്ദേഹം പ്രമുഖ ഭൗതിക ശാസ്ത്രജ്ഞനും ബാംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഓണിറ്ററി പ്രൊഫസറുമായിരുന്നു.